വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ കപ്പപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ കപ്പപ്പുട്ട് തയ്യാറാക്കുമ്പോൾ കപ്പപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് പച്ചക്കപ്പി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. കപ്പപ്പുട്ട് തയ്യാറാക്കാനായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 600 ഗ്രാമോളം കപ്പ വരും. അപ്പം ഇങ്ങനെ ഒരു കഷ്ണം കപ്പ കൊണ്ട് നമുക്കൊരു 3 കുറ്റി പുട്ടോളം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഈ കപ്പ നമ്മളൊന്ന് മുറിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ നടുകെ മുറിച്ചിട്ട് 2 പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഇതുപോലെ ഒന്ന് 4 മുറിച്ചെടുത്താലും മാത്രം മതിയാകും. മുറിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുക്ക് കൂടെയുള്ള നാര് പോലെയുള്ള കട്ടിയുള്ള സാധനം നമ്മളൊന്നെടുത്ത് കളയണം, അല്ലെങ്കിൽ അത് കട്ടിയായിട്ട് അതിൽ കിടക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നടുക്കിലത്തെ ആ നരമ്പെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ ആ ഒരു ഇതിൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. എത്രത്തോളം നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ ദേ ഇതുപോലെ നമുക്ക് കിട്ടും. എൻ്റെ ഇത്രയും എളുപ്പത്തിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിലും പൊടിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കപ്പയുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നല്ലതായിട്ട് തിരുമ്മി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് ഞെരടി കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞു കളയാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലായിടത്തും ഞെരടി എടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം നല്ലതായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് പിഴിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ലതായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം കൈകൊണ്ട് പിഴിഞ്ഞാലും കുറച്ചൊക്കെ വെള്ളം ഇതിൽ നിന്ന് പോകാതെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പിഴിഞ്ഞെടുത്തതിന് ശേഷം എൻ്റേത് കുറച്ച് വലുപ്പത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് കറക്കി ഇതേ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നല്ലതായിട്ട് പൊടിയായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിനി ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ നല്ലതായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ച് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പൊട്ടുകൂറ്റി നമ്മൾ ചില്ലിട്ടതിന് ശേഷം നമ്മൾ നിറച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തേങ്ങയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും ഇടകലർത്തിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ പുട്ടുപൊടി കുറച്ചിട്ടതിന് ശേഷം അടുത്ത ട്രിപ്പായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇടകലർത്തി തേങ്ങയും പുട്ടുപൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ കുറ്റി ഒന്ന് നിറച്ചെടുക്കാം. അപ്പം നമ്മൾ അടുത്തായിട്ട് തേങ്ങ ഇട്ടു, അതുപോലെ പുട്ടുപൊടി ഇട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ കുറ്റി മുഴുവൻ നിറച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുട്ടുകുറ്റി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അവസാനം കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് പുട്ടുകുറ്റി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ കുടത്തിലെ വെള്ളം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ മൂടി അടയ്ക്കാതെ ഈ പുട്ടുകുറ്റിയുടെ മുകളിൽ കൂടെ ആവി വന്നതിന് ശേഷം മാത്രം അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് മൂടിക്കൊടുക്കുക. അപ്പം നമ്മുടെ പുട്ടുകുറ്റി കൂടെ ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മൂടി ഒന്ന് വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് ആവി വരുന്നുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് പുട്ട് കുത്താനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി നല്ല വാഴയിലേക്ക് നിന്ന് കുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പുട്ട് ആ ഒരു കപ്പ കൊണ്ട് എനിക്ക് 3 കുറ്റിയോളം പുട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.